ലതാകുമാരി. ഞാൻ കൊല്ലം ആയിരുന്നാണ് വരുന്നത്. എനിക്ക് 2019 മാലിഗ്നന്റ് മെലനോമ എന്ന ഒരു ഇത് തോന്നി. അത് എൻ്റെ മോൻ ഡോക്ടറായിരുന്നു. അപ്പോൾ അവൻ എൻ്റെ കാലിൻ്റെ അടിയിൽ കണ്ടപ്പോൾ അമ്മ അത് തന്നെയാണ്, അപ്പോൾ ഒന്ന് പോയി ബയോപ്സി ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ബയോപ്സി ചെയ്തപ്പോൾ അത് ശരി കറക്റ്റായിരുന്നു. അത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലായിരുന്നു. അത് അന്ന് സർജറി ചെയ്ത് കാലിൻ്റെ പാദം സർജറി ചെയ്ത് പ്ലാസ്റ്റിക് സർജറി ചെയ്ത് അത് ഓക്കെ ആയി. പിന്നെ ഫോളോ അപ്പിനായിട്ട് RCC വിട്ട്. അത് കഴിഞ്ഞിട്ട് 2 വർഷം 2022 വീണ്ടും ലെഫ്റ്റ് ഇൻഗ്വൈനൽ നോഡിൽ ഒരു മുഴ പോലെ കണ്ട് അത് റിമൂവ് ചെയ്തു. അപ്പോൾ വീണ്ടും ഓരോ 3 മാസം കൂടുന്തോറും ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേനും പിന്നെ ഇത് ചെയ്യണമെന്ന് പറഞ്ഞു. വീണ്ടും ഇമ്യൂണോതെറാപ്പിയോ റേഡിയേഷനോ ഒക്കെ ചെയ്യണം. അപ്പം ഞാൻ വിചാരിച്ചു ഇമ്യൂണോതെറാപ്പി ചെയ്താലും ലൈഫ് സ്പാൻ ഒരു 2 വർഷമൊക്കെ കാണുകയുള്ളൂ, അത് നല്ല കൂടുതൽ ചാർജും ആവും. അപ്പം ഞാൻ വിചാരിച്ചു ഇത്രയും പൈസ മുടക്കി 2 വർഷം ലൈഫ് സ്പാൻ വേണ്ടി ചെയ്യണ്ട. കാരണം വീണ്ടും നമ്മൾ ഇപ്പം എനിക്ക് ഒരുവിധ ആരോഗ്യത്തോടെ നിൽക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇത് ചെയ്ത് കഴിയുമ്പം വീണ്ടും സൈഡ് എഫക്റ്റായിട്ട് ഞാൻ കുഴഞ്ഞു വീഴും. അതുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിരുന്ന സമയത്ത് വീണ്ടും എനിക്ക് ഒരു ചെറിയ അസ്വസ്ഥത പോലെ തോന്നി. കഴുത്തിൻ്റെ സൈഡിലൊരു ചെറിയ ഒരു നെല്ലിൻ്റെ അത്രയുള്ള ഒരു ഇത് കണ്ടു. അപ്പം സർജൻ നല്ലൊരു സർജനായിരുന്നു. സാർ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു ഒരു നമുക്കൊരു MRI എടുക്കാം. അപ്പോൾ MRI എടുത്തപ്പോഴത്തേനും പിന്നെ മെഡിലോ ഒബ്ലാങ്കേറ്റ് ലെഫ്റ്റ് സൈഡിൽ ഒരു ലീഷൻ, ചെറിയൊരു ലീഷൻ. പക്ഷേ അത് ഒരു സംശയം മാത്രമേ ഉള്ളൂ, ഒരു ലീഷൻ ഉണ്ട്. അപ്പം അതുകൊണ്ട് അപ്പോൾ ഞാനും ഡോക്ടറും കൂടെ സജസ്റ്റ് ചെയ്തിട്ട് ഒരു PET സ്കാൻ എടുക്കാമെന്ന് പറഞ്ഞു. PET സ്കാൻ എടുത്തു കഴിഞ്ഞപ്പോൾ ലെഫ്റ്റ് സൈഡ് ഫുള്ളും നേരത്തെ ആ കാലിൻ്റെ ഫുൾ സൈഡും ഒരു സംശയം അവിടെ എവിടെയൊക്കെ FDG അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കണ്ട്. അപ്പോൾ പറഞ്ഞു ഇനി സാറിന് സർജറി മാത്രമേ ഉള്ളൂ, വേറെ ഇനിയിപ്പോൾ നമുക്ക് മെഡിക്കൽ ഓങ്കോളജിയായിട്ട് പോയി കഴിഞ്ഞാൽ ഇമ്യൂണോതെറാപ്പിയോ റേഡിയേഷനോ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അതെന്തായാലും റേഡിയേഷൻ ഇനിയും ചെയ്യുന്നില്ല, ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും ഇതാണ്. അപ്പോൾ അതിന് ഒരു ഫർദർ ട്രീറ്റ്മെൻറ്റ് നോക്കാമല്ലോ എന്ന് വിചാരിച്ചപ്പം ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് ആയുർവേദം നോക്കാം. അപ്പം അങ്ങനെ ഞാൻ ആയുർവേദത്തിൻ്റെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ യൂട്യൂബിൽ മാഡത്തിൻ്റെ പേര് കണ്ടു. അങ്ങനെ ഞാൻ വിചാരിച്ചു കഴിഞ്ഞ February 15 ആണ് PET സ്കാൻ എടുത്തത്. PET സ്കാൻ എടുത്തപ്പോൾ എനിക്ക് അത് കറക്റ്റ് വ്യക്തമായി എന്താണെന്നുള്ളത്. അപ്പം ഞാൻ ഇവിടെ March 11 ഇവിടെ മാഡത്തിൻ്റെ അടുത്ത് വന്നു. അപ്പം മാഡം പറഞ്ഞു നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അപ്പം മാഡത്തിൻ്റെ അടുത്ത് 11 പക്ഷേ അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞു. അപ്പോൾ 1 ആഴ്ചത്തേക്ക് മരുന്ന് വാങ്ങി ഞാൻ വീട്ടിൽ പോയി. അപ്പോൾ അത് കഴിച്ചപ്പോൾ എനിക്ക് മുന്നേ ഉള്ള ക്ഷീണം, അതായത് എപ്പോഴും ക്ഷീണം കിടക്കണം, വോമിറ്റ് ചെയ്യാനുള്ള ഒരു തോന്നൽ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഇത് 1 ആഴ്ച കഴിച്ചപ്പോൾ എനിക്ക് ആ ഒരു ക്ഷീണം ത്തിനൊരു കുറവ് തോന്നി. അപ്പോൾ എന്തായാലും 18 വന്ന് 1 ആഴ്ച കഴിഞ്ഞപ്പോൾ വന്ന് അഡ്മിറ്റ് ആവാം, എത്രയും നേരത്തെ ആവട്ടെ. കാരണം ഇത്രയും ബാക്കിൽ മെഡിലോ ബ്ലാങ്കേറ്റഡ് അവിടെ അതൊരു ലീഷൻ ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് ഞാൻ വിളിച്ചാൽ എന്തായാലും എത്രയും പെട്ടെന്നാകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ വന്ന് 18 അഡ്മിറ്റായി. ഈ April 15 ഞാൻ ഡിസ്ചാർജായി പോയിട്ട് വീണ്ടും ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഫർദർ ചെക്കപ്പായിട്ട് വന്നതാണ്. അപ്പോൾ അതിനുശേഷം എനിക്ക് ഇവിടെ വന്നതിന് ശേഷം ആദ്യം ഇവിടെ നിന്ന് പോകുമ്പോൾ 75% എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് തോന്നി. അതിനുശേഷമാണ് ഞാൻ ചെക്കപ്പിന് വന്നത്. ഇപ്പോൾ എനിക്കൊരു അപ്പം അന്ന് 2 ആഴ്ച അല്ലേ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഒരു 3 മാസമൊക്കെ വേണ്ടി വരും, അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്കാനൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഈ അത് കഴിഞ്ഞിട്ട് ചെക്കപ്പിന് വന്നിട്ട് ഇപ്പം ഏകദേശം 90%. കാരണം എനിക്ക് ലെഫ്റ്റ് സൈഡ് കാലൊക്കെ നല്ല വേദനയും പെയിനും ഒക്കെ ആയിരുന്നു. ക്ഷീണമെന്ന് മാത്രമല്ല അമിതമായ വിശപ്പായിരുന്നു. അപ്പം അതെല്ലാം മാറി പണ്ടത്തെ പോലെ സാധാരണ പോലെയായി. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു കോൺഫിഡൻസും വിശ്വാസവും തോന്നി. അങ്ങനെ ഞാൻ അതുകൊണ്ട് പിന്നെ ചേച്ചിയുടെ മോളെയും അവൾക്ക് നട്ടലിന് വേദന അവളെയും കൊണ്ടുവന്ന് അവളും സുഖമായി വീട്ടിൽ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് അനിയത്തി അവൾക്കും ഒരു ചെറിയ ഒരു കൗണ്ട് കുറവിൻ്റേതായിട്ട് ഉണ്ടായിരുന്നു. അതും അവൾക്ക് എപ്പോഴും തലവേദനയും ക്ഷീണമൊക്കെ ആയിരുന്നു. അപ്പോൾ അവളെയും കൊണ്ടുവന്ന് അവളും ഇപ്പോൾ ഞങ്ങളും ഡിസ്ചാർജ് ആവാനായിട്ട് ഇരിക്കുകയാണ്. അവൾക്ക് ആ വന്നതിലേക്കാട്ടും കുറവുണ്ടെന്ന് ഒരു ഇതുണ്ട്. കാരണം ആ ക്ഷീണവും കാര്യവും മാറി. പിന്നെ അവൾക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ ലാസ്റ്റ് ഭാഗമൊക്കെ ആയിട്ട് വന്നപ്പം കൗണ്ട് നേരത്തെക്കാട്ടും കുറച്ച് കൂടിയിട്ട് വേറൊരു മരുന്ന് എടുക്കാതെ. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് ഇന്നത്തെ കണ്ട് പോകാമെന്ന് വിചാരിക്കുന്നത്.